സ്റ്റോറി സോഷ്യലിൻ്റെ ഫൗണ്ടറായ സംഗീത ജനചന്ദ്രൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്നാണ് ഈ ഫിലിമിനെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞത്. ആൻഡ് ഒരുപക്ഷെ ഇവരുടെ സ്റ്റോറി കണ്ടില്ലായിരുന്നു എങ്കിൽ ഈ ഫിലിമിനെ കുറിച്ചിട്ട് ഞാനൊന്നും അറിയില്ല. ആൻഡ് താങ്ക് യു സോ മച്ച് സംഗീത മാം ഫോർ ഷെയറിംഗ് ദ മൂവി. ലീന മുനി മേഖല ഡയറക്ട് ചെയ്ത് നീ സ്ട്രീമിലൂടെ പുറത്തു വന്നിട്ടുള്ള മാടത്തി എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് വേർഡ്സ് ഗുഡ്, ആ മൊബൈസ് മോഡൽ ഫ്രം ത്രീമിങ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങി. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു ഫിലിമാണ് മാടത്തി. ലോവർ കാസ്റ്റിലുള്ള മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരതയാണ് ഈ ഫിലിമിൽ കാണിച്ചിട്ടുള്ളത്. അതാണ് ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയാണ്ട് നമ്പർ വൺ ഈ ഫിലിമിൻ്റെ യുണീക്നെസ് ആണ്. ഈ ഫിലിം തുടങ്ങിയത് മുതൽക്ക് ഒരു വ്യത്യസ്തമായ അപ്രോച്ച് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. സാധാരണ കണ്ടുവരുന്ന ഫിലിംസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ഈ ഫിലിമിന് ഉണ്ടായിരുന്നു. അത് ഈ ഫിലിമിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റാണ്. നമ്പർ ടു, ഈ ഫിലിമിൻ്റെ നറേറ്റീവാണ്. ആദ്യമൊക്കെ ഈ ഫിലിം ഒരു സ്ലോ പേസ് പാറ്റേണിൽ തന്നെയാണ് പോകുന്നത് എന്നതിനുള്ളൊരു ഹിൻറ്റ് തന്നിരുന്നു. പക്ഷേ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാനൊരു കഴിവ് ഈ ഫിലിമിന് ഉണ്ടായിരുന്നു. ആൻഡ് അത്രയും നന്നായിട്ട് ഈ ഫിലിം റണ്ണ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. സ്ലോ പേസ് ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു നരേഷനിൽ വെച്ചിട്ട് ഈ ഫിലിം അത്രയും ബെറ്ററായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ആൻഡ് അവിടെയൊക്കെ ഈ ഫിലിം അത്രയും നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്പർ ത്രീ, ഈ ഫിലിമിലെ സൗണ്ട് ഡിസൈനിങ് ആണ്. അത്രയും ക്വാളിറ്റിയിലും അത്രയും നന്നായിട്ട് ഫിലിമിൽ സൗണ്ട് ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഫിലിമിൽ വരുന്ന സൗണ്ടുകളിൽ അത്രയും നല്ല ഡീറ്റെയിൽസൊക്കെ കവറപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഫിലിം വാച്ച് ചെയ്യുമ്പോൾ സൗണ്ട് ഡിസൈനിങ് ഒക്കെ അത്രയും നന്നായിട്ട് ഈ ഫിലിമിൽ പ്ലേസ് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട്. ആൻഡ് അതത്രയും എനിക്ക് നന്നായിട്ടും ഈ ഫിലിമിൽ തോന്നിയിരുന്നു. നമ്പർ ഫോർ, ഈ ഫിലിമിൻ്റെ ഔട്ട്പുട്ടാണ്. മാടത്തി എന്ന ഫിലിമിന് അതിൻ്റേതായ ഒരു രാഷ്ട്രീയം സംസാരിക്കാനുണ്ട്. റീസെൻ്റ്ലി കണ്ട കുറച്ച് ഫിലിംസിൽ പറയുന്ന പോലെ ലോവർ കാസ്റ്റിനോട് കാണിക്കുന്ന ഡിസ്ക്രിമിനേഷൻ, അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതൊക്കെ ഈ ഫിലിമിൽ അത്രയും ഡീസൻ്റായിട്ട് കാണിച്ച് പോയിട്ടുണ്ട്. ആൻഡ് ലോവർ കാസ്റ്റിലുള്ളവർ ക്വാളിറ്റി ഇല്ലാത്തവരൊന്നല്ല, അവരും മനുഷ്യരാണ്. ഇനി അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിന് ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നമ്പർ ഫൈവ്, ഈ ഫിലിമിലെ ഹാർട്ട് ഹിറ്റിംഗ് മൊമെൻറ്റ്സ് ആണ്. ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഈ ഫിലിമിലെ കുറച്ച് ഹാർട്ട് ഹിറ്റിംഗ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് അത് കണ്ടിരിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല, അത്രയും ഷോക്കിംഗ് ആയിരുന്നു. ആൻഡ് ഈ ഫിലിമിൽ പറയാൻ സംസാരിക്കുന്ന ഒരു കാര്യത്തിന് ഒരു പക്ഷെ അത് വേണ്ടി വരും, അത് അത്രയും അനിവാര്യമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്കത് പേഴ്സണലി ദഹിച്ചില്ല. പ്രത്യേകിച്ച് എൻഡിംഗ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാൻ പോലും തോന്നില്ല. പ്രത്യേകിച്ചൊന്നും പറയാനുള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. കാരണം അത് കണ്ടിരിക്കുന്ന ഏതൊരാളെയും അത്രയും സൈലൻ്റായിട്ട് നിർത്തുന്ന ഒരു മൊമെൻ്റാണ്. ഓവറോൾ മാടത്തി എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നല്ലൊരു ഫിലിമാണ്. പക്ഷേ ഇത് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയൊരു സുലൈമാനിയല്ല. എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഓൺ ഡിസിഷനിൽ ഈ ഫിലിം കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.